അപ്പോൾ കെ മുരളീധരൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഇനിയും വോട്ടിങ്ങിന് വേണ്ടി എത്തുന്നത്. കോൺഗ്രസിന് ജനാധിപത്യ ആരും പറയില്ലല്ലോ. ഇത്രയേറെ ഒരു പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ പാർട്ടിയുടെ ജനാധിപത്യ ബോധത്തിനെയാണ് ഇത് കാണിക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞ അഭിപ്രായത്തിൽ പറഞ്ഞിരുന്നു. അതൊക്കെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഈ വക ആക്ഷേപങ്ങൾക്ക് പരാതി പറയേണ്ടത് ഇലക്ഷൻ അതോറിറ്റിയോടാണ്. ഇലക്ഷൻ അതോറിറ്റി എല്ലാ പരാതികളും കേട്ട് അനുകൂലമായിട്ടുള്ള, അതായത് രണ്ട് കൂട്ടർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. നിഷ്പക്ഷമായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഔദ്യോഗിക സ്ഥാനാർത്ഥികളില്ല. ആർക്കു വേണമെങ്കിലും വോട്ട് ചെയ്യാം, ആർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ മറ്റന്നാൾ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് എതിരായും കേരളത്തിൽ സി പി എമ്മിനെതിരായും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. ഏറ്റവും നല്ല ജനപ്രതിനിധിയാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്നത് ശശി തരൂരിൻ്റെ പേരാണ്. പക്ഷെ അധ്യക്ഷനായി ഞാൻ ഖാർഗെയെ ആഗ്രഹിക്കും.